ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന റീൽസിലെ അപ്പോസിനെ നമുക്ക് കാണാം. ഇഷ്ടമൂതിടുവാൻ പെണ്ണെ മടിയെന്തിന, അൽഭുതന്നിടുവാൻ കാണമിനി എന്തിന. അപ്പം ഗെയിമിലോട്ട് തുടങ്ങാം. നീ എന്ത് തേങ്ങാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനൊരു നമ്പർ തരാം, എന്റെ അമ്മയാ ആന്റി അജിൻ എന്തെങ്കിലും ഒരു 20,000 രൂപ മേടിച്ചു, എനിക്ക് ഇന്ന് ആ പൈസ തിരിച്ചു വേണം. ഞാനും അജിനും ഒരു വർഷമായിട്ട് ഇഷ്ടത്തിലാ. അമ്മയുടെ കൈ കൊടുക്കാവോ? മനുഷ്യനായി കഴിഞ്ഞ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത വേണോടാ. അപ്പൊ ഇതുവരെ നിങ്ങൾ കണ്ടത് അപ്പൂസിന്റെ ജീവിതകഥയാ. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന റീൽസിലെ അപ്പൂസിനെ നമുക്ക് കാണാം. ആ ആക്റ്റീവായിട്ട് നല്ല ചിരിച്ചിരിക്കുന്ന അപ്പൂസ്, റെഡിയാണോ? ഉറപ്പാണേ. അപ്പൊ ഇനി നമ്മൾ അപ്പൂസിന് കൊടുക്കുന്ന ഗെയിം എന്ന് പറയുന്നത് ഡംഷിൽ ആർട്സാ. ഇതിനകത്ത് കുറെ സിനിമാ പേരുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൂസിന് അഭിനയം അറിയാവോ എന്ന് നമുക്ക് ഇതിലൂടെ അറിയാം. അപ്പം ഗെയിമിലോട്ട് തുടങ്ങാം. ഈ കരഞ്ഞിരിക്കുന്ന അപ്പൂരയല്ല ഞങ്ങൾക്ക് വേണ്ട. ഓക്കെ ആണോ? റെഡി. അപ്പൊ ഇന്നാ ഐശ്വര്യമായിട്ട് ഓർഡർ എടുക്കുക. അപ്പൂസിന്റെ അഭിനയം നമുക്ക് കാണാം. പറ ഇത് വല്ലാത്തൊരു പേരായി പോയി കേട്ടോ. അത് നമ്മുടെ ഗെയിമറിന് നല്ലൊരു കൈയടി, അത്രയും റിസ്ക് എടുത്ത്. ഇത് വല്ലാത്തൊരു പേരാ കേട്ടോ. അതൊന്നും പറയാ, തോറ്റോ? തോറ്റി തോറ്റി. ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവൾ അല്ലടി പട്ടി. പട്ടിന്ന് തെറി വിളിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഇത് എന്നെ അവതാരകനും ഗസ്റ്റുവാ, അതിനേക്കാൾ കൂടുതൽ നീ ഒക്കെ വിളിക്കുന്നു. റെഡി, ടാസ്ക് കൊടുക്കണ്ടേ? ആ എത്ര നാള് കാത്തിരുന്നറിയോ? ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടി എന്തിനാ. ആ പാട്ട് കരഞ്ഞോണ്ട് പാടണം 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 അല്ലേ? ഓക്കെ, ഒരു റൊമാൻറ്റിക് ഇട്ട് പാട്. അപ്പൂസിന്റെ റൊമാൻറ്റിക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വാ. റെഡി? നല്ല റൊമാൻറ്റിക്, കാണുന്നവന് ഫീൽ ആവണം. റെഡി? ആക്ഷൻ കേട്ടോ. എത്ര നാളുക്ക, ഞാൻ പാടാം. ആക്ഷനും വേണം പാട്ടും വേണം, ആ എക്സ്പ്രഷൻ വേണം, റൊമാൻറ്റിക്. ഞാൻ കൂടെ പാടാം. ഓക്കെ, എക്സ്പ്രഷൻ ഇടണേ, മുടി വേണമെങ്കിലും ഒക്കെ കിട്ടോ. ആ യെസ്, ഓ ആകെ അതറിയാം. ഓക്കെ റെഡി. മുതലെടുക്കണോ സജി? ഓക്കെ ശരി. എവിടെ നിന്ന് തുടങ്ങുന്നത്? ഇഷ്ടമൂതി അവിടെ മുതൽ. റെഡി റെഡി, 1 2 3. ഇഷ്ടമൂതിടുവാൻ പെണ്ണെ മടി എന്തിന, കൽബു തന്നിടുവാൻ നാണമിനി എന്തിന. മഹറ ഞാൻ വന്നിത നീ എന്റേതാകുമോ, സ്നേഹക്കടലായി നീ എന്റെ മാത്രമാകുമോ. നാണം നീ മാറ്റിയിടുമോ, എന്റെ പെണ്ണായി വന്നിടുമോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാനേ പാടിയില്ല. നല്ല, ഇനി കരഞ്ഞോണ്ട് പാടണം. അത് നീ തന്നെ പാടണം കരഞ്ഞുകൊണ്ട്. രണ്ടുപേര് ഓക്കെ റെഡി. ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടി എന്തിനാ. മതിയോ? ഇതെന്തോ ഭാവ ഉദ്ദേശിച്ചല്ല, അത് ഞങ്ങൾക്കൊന്നും അറിയണമെന്നുണ്ട്. എന്തോ ഭയങ്കര കീടു കീടു, ഓ ഭയങ്കര കേട്ടോ. തോറ്റുപോയി. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒന്നും എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തോ എന്തോ ഡയലോഗ് ഗർഭിണി കൊച്ചിനടുത്ത് മാറ്റി വെച്ചോ.
മീശ രാജാവ്, രാജാവ് ഞാൻ, രാജാവ് ഞാൻ, റാണി രാജാ, റാണി റാണി രാജാവ് ഞാൻ, രാജാവ് ഞാൻ, വീട് വീട്, നാട്ടുരാജാവ് ഞാൻ, വീട്ടിലെ രാജാവ്. എടി ഞാൻ ചോദിക്കുന്ന കാണ്, ക്ലിയർ ആയിട്ട് കാണ്. ഓക്കെ, ഞാൻ, വീട്, രാജാവ്, ഞാൻ, വീട്, അമ്മ, അമ്മയും അച്ഛനും, ഞാൻ, അമ്മ, അച്ഛൻ, അച്ഛൻ. ഓ, ഇത് പറ്റത്തില്ല കേട്ടോ. ആണല്ലേ? അല്ല അല്ല, അതെങ്ങനല്ല. ഞാൻ പ്രേക്ഷകർക്ക് വിട്ടു, ടാസ്ക് വന്ന് പ്രേക്ഷകർക്ക് വിട്ടു കൊടുക്കുക. ഇത് എങ്ങനെ ചെയ്ത് കാണിക്കാം? നിങ്ങൾ കമന്റ് ഇട്, ഡാർവിന്റെ പരിണാമം എങ്ങനെ കാണിക്കാൻ പറ്റും? നീ ആയിരുന്നു എങ്ങനെ കാണിക്കും ഡാർവിന്റെ പരിണാമം? അപ്പൂസ് എങ്ങനെ കാണിക്കും? അവനെ ഇടയ്ക്ക് ഇങ്ങോട്ട്, അവനെ വിളി, മുന്നേ കണ്ണ ഞാൻ തുപ്പും. ഇതെന്തോ ചെയ്യും, ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഡാർവിൻ ഉദ്ദേശിച്ചോ അച്ഛൻ പറഞ്ഞത് ഡാഡി ആക്കുന്നു, ഡാഡിയുടെ ഡാ എടുത്തിട്ട്, ഞാൻ ഉദ്ദേശിച്ചത് ഡാഡിയുടെ ഡാ എടുത്ത് ഡായിക്ക് ഇട്ടിട്ട്. ടാസ്ക് ലുട്ടാപ്പിയുടെ പാട്ടില്ലേ? ഏത് പാട്ട്? പാട്ട് അറിയത്തില്ല എനിക്ക്. സാരില്ല, പാട്ട് വേണം വെച്ച്. വേണ്ട, പറ. അത് ആക്ഷൻ സോങ്. എങ്ങനെ പാട്ട് പറ? ആ, ഇരുന്നോണ്ട് മതി. ഓക്കെ, പാട്ട് വരി പറ. വെച്ചു തരണം പറ. എനിക്ക് അറിയാത്തോണ്ടല്ലോ നിനക്ക് വേണ്ടി ഞാൻ പാടി തന്നില്ല, അതെന്നെ മര്യാദയാ. ശരി, റെഡി റെഡി, 1 2 3 സ്റ്റാർട്ട്. ഞാൻ ലുട്ടാപ്പി കടുവേളും ഇടുവേളും എന്നെ, ഇതെന്തുവാ ഇതെന്തുവാ, ഇത്രേ ഉള്ളു? ഇതെന്താ, നീ തോറ്റോ? നമ്മുടെ ക്യാമറമാനാണ് ഇവിടെ. നീ സൈഡിൽ ഇരിക്കാൻ പറ്റിയിരുന്നോ? നീ സൈഡിൽ ഇരുന്നോ? രണ്ടുപേർക്ക് കൂടി ഇരിക്കാൻ പറ്റുമോ? ഇത് എഴുതാനുണ്ടായി, കാരണം കേക്കണം, പറ. അതെ, ടാസ്ക് കൊടുക്കുമ്പോ അപ്പൊ അവന്ന് അഭിനയിച്ച് കാണിക്കാണിക്കും മതി. ഏ, ബാത്റൂമിൽ പോണോ? ചിരിക്കല്ലേ. അപ്പൂ തണുക്കുന്നുണ്ടോ? യേശു കുറയ്ക്കാവോ? അല്ലല്ല, അവൻ പറയട്ടെ. ലോകം. ഓക്കെ, ചിരിക്കല്ലേ. എന്റെ പൊന്നുമോൻ ചിരിക്കാതെ എഴുതാൻ ഇതൊന്നും അല്ലായിരുന്നു. സ്റ്റാമ്പ് പറ. അതാണ് അതാണ്, അത് നിനക്ക് തോന്നണം. ബലം. ഓക്കെ, ശക്തി. കൂടിച്ചേരല്.
ഒത്തൊരുമ പ്രണയമാണ് ഇവിടെ ശക്തി ബുദ്ധി ബലം ബലം ആരോഗ്യം കൈ കാണിക്കുക നിനക്കൂടെ ഹെൽപ്പ് ചെയ്യാം പേര് കണ്ടാലേ അവനെ നിനക്ക് കൂടെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ കക്കൂസി പോണം ശക്തി എടാ ബലം തോറ്റോ വായിക്കാവേ കഠിന കടോരമി അണ്ടകടാഹം നല്ല നല്ല സാധനം കിട്ടണേ ഇതെല്ലാം ഇങ്ങോട്ടാണ് നീ ഇവിടെ വന്നിരുന്നാ മതി സിമ്പിള് ഇത് പറഞ്ഞില്ലേ എനിക്ക് വാക്കുകളില്ല ഓക്കെ വീട് ഫുഡ് ഉണ്ടാക്കുന്നത് ഗ്യാസ് ഫുഡ് വീട് ഫുഡ് വീട് സ്ത്രീ അമ്മ ഊത്തിരി പത്തിയോ കറി ഉണ്ടാക്കുന്നു വീട് മിറ്റം ആ ക്രിസ്മസ് ആണ് കൊളം അമ്മ സ്ത്രീ പെണ്ണ് വീട് മിറ്റം ആ അതോക്കെ മിറ്റം നിക്കട്ടെ പൂജ മിറ്റം ഓക്കെ ഒരു പെണ്ണ് അല്ല മിറ്റം ചെടി ആ മുല്ല കാന്താരി കാന്താരി കാന്താര കറക്റ്റ് കറക്റ്റ് പറഞ്ഞില്ലല്ലോ പേര് കാന്താരിന്നേ പറഞ്ഞോളൂ ഞാൻ പിന്നെ രീക്ക് ഇങ്ങനെ കാണിച്ചു തരാം രീന്ന് ഇത് കറക്റ്റ് അല്ലേ എന്തിനാടാ ഇരിക്കുന്നത് എന്നിട്ട് പോളാ അല്ല ഇത് കറക്റ്റ് അല്ലേ അത് ഞാൻ കറക്റ്റ് ആയിട്ട് അഭിനയിച്ചു കാണിച്ചു അല്ലേ അത് കറക്റ്റ് ആയിരുന്നു കൊള്ളായിരുന്നു അജയ് വരൂ അജയ് ആ നമ്മള് നാളെ നമ്മൾ രണ്ടും ഞാന് നമ്മൾ കൂട്ടുകാര് നമ്മള് കൂട്ടുകാര് ആ ഞാന് ഒരാള് രണ്ടുപേര് ഞാനും നീയും നമ്മൾ തമ്മിൽ വേറെ വീട് പ്രണയം സൗഹൃദം ഒത്തുചേരൽ എടാ നമ്മള് ആ നമ്മൾ തമ്മിൽ നമ്മൾ ഓക്കെ നമ്മൾ ഓക്കെ ആണോ നമ്മളുടെ വേറെ ഒരു വാക്കോ ഏ നമ്മൾ പറയുന്നത് കാണിക്ക് നമ്മൾ ഒരു വാക്ക് ഓക്കെ ആണ് അതോ അതല്ലേ വാക്ക് സമൂഹം നമ്മളിൽ
നമ്മുടെ ഓ നമ്മക്ക് ഓക്കേ ഓക്കേ എന്തോ കാറ്റടിക്കും എന്തോ ഒരു മിനിറ്റ് കാണിക്കല്ലേ ആ നമുക്ക് ഉറങ്ങാം കിടക്കാം കുളിക്കാം സാമ്പാർ ഉണ്ടാക്കാം നമുക്ക് പറ ഇതെന്തുവാ നമുക്ക് നമുക്കൊക്കെ ആണോ വീട് ആ നമുക്ക് നമുക്ക് വീട് എന്തിനാ വീട് ആ ഒരു വാക്ക് ആ ആ വീട് വീട് നമുക്കൊരു വീട് വീടല്ല ആ ഓക്കെ ആ ചട്ടി വീട് നമുക്ക് നമുക്ക് വീട്ടിൽ രണ്ടും വീട് നമുക്കും വീട് നമുക്കുണ്ടാ എള്ളുണ്ടാ ലഡു ഓ ഓ ഓ ഓ ഓ ഓ ഒളിക്യാമറ സീമ്പിടുത്തമാണോ എന്തുവാ മുട്ടായി മുന്തിരിങ്ങ നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകള് സൂപ്പർ സൂപ്പർ ആക്ടിങ് ലഡുന്നൊക്കെ കാണിച്ചേക്കും ഇറങ്ങിപ്പോടി അപ്പൊ ഗെയിമിൽ അടിപൊളിയായിട്ട് വിജയിച്ചു ഞാൻ നല്ലൊരു ഗൈഡ് അല്ലേ ഞാനല്ലേ ജയിച്ചത് നീ തോറ്റുപോയി നീ തോറ്റുപോയി അപ്പൊ നീ തോറ്റത് കൊണ്ട് ഇനി നിനക്ക് കുറച്ച് ടാസ്ക് തരാൻ പോവാ ഈ സമയത്ത് വിളിച്ച് പ്രാങ്ക് ചെയ്യണം പ്രാങ്ക് ഇത്രേ ഉള്ളൂ നീ പറഞ്ഞ സൗഹൃദത്തിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന നീ എന്ന് ആ സൗഹൃദത്തിന് വിലയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നിന്റെ കൂട്ടുകാരനെ വിളിച്ച് 10,000 രൂപ ചോദിക്കണം പറഞ്ഞപ്പോ ഇട്ടിരിക്കട്ടെ എനിക്ക് 10,000 രൂപ അയച്ചു തരാം ഇതിലറിയാം നിന്റെ സൗഹൃദത്തിന്റെ വാല്യൂ വിളിച്ചോ പേരെന്തോ പറയണേ പേര് റിദിൻ റിദിൻ അപ്പൊ റിദിനെയാണ് ഇപ്പം ആളുമായിട്ട് കമ്പനി ആയിട്ട് കുറച്ച് നാളാകുന്നേ ഉള്ളൂ ഓക്കെ എന്തൊക്കെയാണ് ഇവരെ സംസാരിക്കാൻ നമുക്ക് നോക്കാം താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല സമയത്തിന് ശേഷം കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ വിളിക്കാം അപ്പൊ ശരിക്കും അപ്പൂസ് ഒരു സ്ഥലത്ത് പെട്ടിരുന്ന് ആര് പൈസ തരും ആരുമില്ല മണവാളനെ വിളി യെസ് അപ്പം മണവാളനെയാണ് ഇപ്പം വിളിക്കുന്നത് മണവാളൻ പൈസ കൊടുക്കോ ഇല്ലയോ നമുക്കൊന്ന് കാണാം അടുത്ത് വെക്കണേ വിളിക്കട്ടെ ആൾക്ക് മനസ്സിലാകുമായിരിക്കും ആൾക്കറിയാം എനിക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇടഞ്ഞ കൊച്ചി പെട്ടു നിൽക്കുക കുറെ ആൾക്കാർ എന്നെ അങ്ങനെ ഒരു സാധനം ഇട്ടാലോ പൈസ മതിയോ ഹലോ 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 കേക്കാവോ ഹലോ കേക്കാവോ ഇപ്പൊ കേക്കാവോ ഒരു എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു അതാ ഞാൻ വിളിച്ചേ പെട്ടെന്ന്
അതെ പറഞ്ഞോ. എവിടെയാ തിരക്കാണോ? ഞാന് ഒരു സാധനത്തിന്റെ ഉള്ളിലാ, അതിന്റെ ഉള്ളിൽ റേഞ്ച് കട്ടാ, അത് കാറ്റ് വീശുമ്പോ കിട്ടും പിന്നെ കിട്ടില്ല. എന്തിനാ കേറിയിരിക്കോ നീ? ഏ എവിടെയാ? അതൊന്നും ഞാൻ പറയില്ല. എന്താ വെറുതെ പറഞ്ഞതാ? ഞാനേ ഞാൻ ഇപ്പൊ ഇവിടെ ഫ്രണ്ട്സിന്റെ കൂടെ നിക്കുവാ. ആണല്ലേ, എനിക്കൊരു പെട്ടെന്നൊരു അത്യാവശ്യം വന്നു. ഒരു 10,000 രൂപ ഉണ്ടാവോ? കേക്കാവോ? എനിക്കേ എനിക്കൊരു അത്യാവശ്യം വന്നു. ഒരു 10,000 രൂപ ഉണ്ടായിരിക്കോ എനിക്ക് തരാൻ? ഹലോ, ഉണ്ടാവോ? ഉണ്ടായില്ലയോ? അല്ലെങ്കി എനിക്ക് ഇപ്പൊ വേറെ ആളെ വിളിക്കാന്. ആണോ? ആ ശരി, ആ ഓക്കെ, ഇപ്പൊ വിളിക്കണേ. അതാണ് എന്തോ എന്തൊരു എന്തോ ജീവിതമല്ലേ മനുഷ്യരുടെ ഒക്കെ. പിന്നെ ആരെ വിളിച്ചാ കിട്ടും? ഇനി ഒരു കൂട്ടുകാരെ വിളി. ഞാൻ വിളിക്കാം, ഒരാളുണ്ട്. നമുക്ക് അതുലേട്ടനെയാണ് വിളിക്കുന്നത്. രണ്ടുപേരെ വിളിച്ചു കിട്ടുന്നല്ലേ പാളി. ഇനി ലാസ്റ്റ് അതുൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ വിളിക്കുക, നമുക്ക് കേൾക്കാം. നോക്കാം. To copy this tune, press star and 9. Charges apply. ഓക്കെ, ഞാനൊരു നമ്പർ തരാം. ആ നമ്പറിൽ വിളിച്ചിട്ട് എൻ്റെ അമ്മയാ കേൾക്കുന്നുണ്ടോ? ആൻറ്റി അജിൻ എൻ്റെ കയ്യിൽ നിന്ന് 20,000 രൂപ മേടിച്ചു. എനിക്ക് ഇന്ന് ആ പൈസ തിരിച്ചു വേണം. അവൻ്റെ ഇട്ടേച്ചു പോയി അവൻ്റെ ലവറാ. വിളി അങ്ങനെയും കണ്ടന്റ് കേറത്ത് അല്ലേ. എന്റെ പപ്പ ആയിരിക്കും എടുക്കുന്നത്. പപ്പ എടുക്കുവാണെങ്കിൽ, ഹലോ പപ്പ, അജിന്റെ ഹലോ പപ്പ, ആരാ? അജിന്റെ പപ്പയല്ലേ. പപ്പ, ഞാനും അജിനും റിലേഷനിലായിരുന്നു. എന്റെ പേര് സ്നേഹ എന്നാ. എന്റെ നിന്ന് കുറച്ച് പൈസ അജി മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ എനിക്ക് തിരിച്ചു വേണം. എനിക്കിപ്പം തന്നെ വേണം. അപ്പൊ എന്റെ പപ്പയെ വിളിച്ചാണ് പ്രാങ്ക് ചെയ്യുന്നത്. കാരണം മൂന്ന് പേരെ വിളിച്ചിട്ട് നില പാളി. റെഡി, വിളിച്ചോ. എന്റെ ഒരു മാലയും 20,000 രൂപയും. ഹലോ ഹലോ, അജിന്റെ പപ്പയാണോ? അതെ. പപ്പ ഒരു കാര്യം പറയാനായിട്ട് വിളിച്ചായിരുന്നേ. ഞാനും അജിനും ആണെങ്കിൽ ഒരു വർഷമായിട്ട് ഇഷ്ടത്തിലാണ്. അപ്പൊ ആള് ഞാനും അജിനും ഒരു വർഷമായിട്ട് ഇഷ്ടത്തിലാണ്. എന്റെ പേര് അപർണ. എന്റെ പേര് അപർണ. അപർണ, അമ്മയുടെ കയ്യിലൊന്ന് കൊടുക്കാവോ? ആ ഹലോ, ഹലോ, അമ്മയാണോ സംസാരിക്കുന്നത്? ഹലോ, അമ്മ, ഞാനും അജിനും ഒരു വർഷമായിട്ട് ഇഷ്ടത്തിലാണ്. ഹലോ, അപർണയാണ് സംസാരിക്കുന്നത്. അപർണ എന്ന് പറയുന്ന ഒരു കുട്ടിയാ. അപ്പോ ആള് ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല,
നമുക്ക് നിർത്താന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആള് രണ്ടു ദിവസം മുന്നേ എന്റെ കയ്യിൽ നിന്ന് ഒരു മാലയും 20,000 രൂപയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, ആള് എന്റെ കയ്യിൽ നിന്ന് 20,000 രൂപയും ഒരു മാലയും മേടിച്ചോണ്ടാണ് പോയത്. അപ്പോ അപ്പോ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണോ? ഹലോ, ആ എന്തായാലും ആള് എന്റെ കയ്യിൽ നിന്ന് ഒരു മാലയും 20,000 രൂപ മേടിച്ചിട്ടുണ്ട്. എനിക്കത് ഇപ്പൊ തന്നെ വേണം. ഹലോ, അമ്മടെ കൊടുക്കാവോ? അയ്യോ, ഹലോ, അയ്യോ, അപ്പടെ കൊടുത്തേ പപ്പ പേടിച്ചു പോയോ? പേടിച്ചു പോയോ? പേടിച്ചില്ലെന്നൊന്നും പറയണ്ട, ചെറുതായിട്ട്. ഒന്നും പറയണ്ട, പേടിച്ച്. ഹലോ, അമ്മേ, അപ്പം ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങ്. ഇത് ഞങ്ങളുടെ ചെറിയ പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ബൈ ഉമ്മ. ഉമ്മ ഉമ്മ ശരി. ബൈ ഉമ്മ. ഉമ്മ ഉമ്മ പാവുണ്ട്. ശരി, ഇതുപോലൊരു മോനെ ഇവിടെ കിട്ടും അല്ലേ അവർക്ക്? അതെ അതെ, രാത്രി വിളിച്ച് മരിച്ചേ. അപ്പം തെറി വിളിച്ചേ ഇവിടെ. അപ്പം നമ്മുടെ ഗെയിം കഴിഞ്ഞു. അപ്പൊ ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു.